കോൺഗ്രസ്സുകാരെക്കാൾ തലതിരിഞ്ഞ നിലപാടാണ് പലപ്പോഴും യൂത്ത് കോൺഗ്രസ്സുകാർ സ്വീകരിക്കുന്നത്. ഇതിനേക്കാളും ചിലപ്പോൾ തലതിരിഞ്ഞ നിലപാടാണ് ചിലപ്പോൾ KSU ആളുകളുടെ സ്വീകരിക്കുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാരെ പൊതുവിൽ ബോധമുള്ളവരായിട്ട് ഒരു സമൂഹം കൃത്യമായി കണ്ടിരുന്നു. എന്നാൽ അതിൻ്റെ ചില നേതാക്കന്മാരുടെ പരിധി വിട്ട യാതൊരുവിധ പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ചില ഫേസ്ബുക്ക് പരാമർശങ്ങളാണ് വലിയ തോതിലുള്ള വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. ശൈലജ ടീച്ചറെ വർഗീയ ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതായത് ശശികല ടീച്ചറോട് ഒപ്പം നിൽക്കുന്ന ശൈലജ ടീച്ചർ എന്ന തരത്തിലുള്ള വർഗീയ ടീച്ചറമ്മ, ഇവരുടെ അനുയായികളെയും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ജനാധിപത്യ ബോധ്യമുള്ള അല്ലെങ്കിൽ സാക്ഷരതയുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഈ നാട്ടിലേക്ക് ഇത്തരം വിഷലിപ്തങ്ങളായ ചില കൂരമ്പുകളുമായി ഇത്തരം ആളുകൾ രംഗത്ത് വരുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും കാരണമായിരുന്നു. വടകരയിൽ ശൈലജ ടീച്ചർ മത്സരിക്കാൻ ആലോചിച്ചപ്പോൾ അല്ലെങ്കിൽ തീരുമാനിച്ചപ്പോൾ മുതൽ തന്നെ വലിയ തോതിലുള്ള അതൃപ്തിയാണ് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു അസംതൃപ്തിയാണ് കൃത്യമായിട്ടും UDFൻ്റെ ഭാഗത്തു നിന്നും വിശിഷ്യ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇവരെന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു അതൃപ്തി കൃത്യമായി കാണിക്കുന്നത്? ഇതിനെല്ലാത്തിനും ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു പരിധിയുണ്ട്. ഈ പരിധികളെല്ലാം ഇവർ കൃത്യമായി ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ നൂറുകണക്കിന് ആളുകളാണ്, ചെറുപ്പക്കാരായ ആളുകളാണ് പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. കടുത്ത പ്രതിഷേധ വാക്കുകൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റുകൾക്കടിയിൽ നൂറുകണക്കിന് യുവാക്കളുടെ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ആളുകൾ ഇതിനടിയിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൽ വ്യക്തമായി ഇവർ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവന് ഭ്രാന്താണോ എന്നുള്ള അടക്കം വരുന്ന വളരെ എന്താ പറയുക മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങളടക്കം പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ലോകം തന്നെ ആദരിച്ച കോവിഡ് മഹാമാരിയുടെ കാലത്ത് ലോകം തന്നെ അറിയപ്പെട്ട ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ എന്നുള്ളത്. ഇത് വിസ്മരിച്ചുകൊണ്ടാണ്, ഇവരുടെ പ്രവൃത്തികളെ വിസ്മരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. ടീച്ചറുടെ അശ്ലീല വീഡിയോ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ആദ്യം മുതലേ ഈ പറയുന്ന വടകര മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും കേസിനും വക്കീൽ നോട്ടീസുകൾക്കും എല്ലാം ഇങ്ങനെ ഇടവരുത്തി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വളരെ ബോധ്യമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവർ ഇത്തരം വികലമായ, വളരെ മ്ലേച്ഛകരമായ അല്ലെങ്കിൽ യാതൊരുവിധ പക്വതയുമില്ലാത്ത ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ സമൂഹ മധ്യത്തിൽ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഇവരോടുള്ള മതിപ്പ് കുറയുന്നതിന് കാരണമാകുക മാത്രമാണ് ചെയ്യുക. അതല്ലാതെ മറ്റൊരാളുടെ യശസ്സിനെ ഇകഴ്ത്തി കാണിക്കുവാൻ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളും കുപ്രചാരണങ്ങളും ഇത്തരത്തിലുള്ള മോശമായ പ്രതികരണങ്ങളും യാതൊരു തരത്തിലും ഇവരെ സഹായിക്കില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്.